ഞാൻ ഡോക്ടർ റോഷി ജോൺ. ഞാനിവിടെ കുക്കൂണിൽ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ ഡ്രൈവർലെസ് കാറിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ടാറ്റ നാനോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവർലെസ് കാറാണ്. അതിൽ എങ്ങനെ ഒരു ഡ്രൈവർലെസ് കാറ് ഇന്ത്യൻ കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു കാർ ഇന്ത്യൻ കണ്ടീഷനിൽ വർക്ക് ചെയ്യിക്കാം, ഇതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ഗവേഷണം. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പല ലക്ഷറി കാർ കമ്പനികളിലെയും എല്ലാം ഞങ്ങൾ അവർക്ക് വേണ്ട ഡ്രൈവർലെസ് കാർ ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കാറിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സാധാരണ ഒരു ഓട്ടോമാറ്റിക് ടാറ്റ നാനോ ആണ്. ഇതിൽ ഞങ്ങൾ ഒരു എക്സ്റ്റേണൽ റോബോട്ടിനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ റോബോട്ടിന്. എക്സ്റ്റേണൽ റോബോട്ട് ഈ സ്റ്റിയറിങ്ങും അതിൻ്റെ ഗിയറും അതിൻ്റെ ബ്രേക്കും ആക്സിലറേറ്ററും എല്ലാം അത് തന്നെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഈ സ്റ്റിയറിംഗ് എല്ലാം അകത്തുനിന്ന് വേറെ മോട്ടോർ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു മിനിമലിസ്റ്റ് പ്രോട്ടോടൈപ്പാണ്. ഇതിൽ ബാക്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കൺട്രോൾസ് എല്ലാം വരുന്നത്, ഇത് മെക്കാനിക്കൽ സിസ്റ്റംസ്, അതിൻ്റെ എക്സ്റ്റേണൽ ബാറ്ററി, അത് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്യുന്നുള്ളതും, സെക്യൂരിറ്റി കോൺഫറൻസിൽ ഞങ്ങൾ ഇതിൻ്റെ ഹാക്കിംഗ് ആസ്പെക്ട്സ്, എങ്ങനെ ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു ഹാക്കറിന് ഈ എങ്ങനെ ഈ കാറ് ഹാക്ക് ചെയ്യാം, ഇതിലേക്ക് കൺട്രോൾ എടുക്കാം, അങ്ങനെ ബാക്കി ഈ വളരെ ദൂരത്തേക്ക് ഇതിനെ ഓടിച്ചുകൊണ്ട് പോകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കാണിച്ചത്. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പല വിധത്തിലുള്ള സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസർ വെച്ചിട്ട് നമ്മൾ മുന്നിലുള്ള ഒബ്ജക്റ്റിൻ്റെ 80 മുതൽ 200 മീറ്റർ വരെയുള്ള ഒബ്ജക്റ്റിൻ്റെ പ്രിസൈസ്, വളരെ വ്യക്തമായിട്ടുള്ള ദൂരം അളക്കാനും, അതുപോലെ തന്നെ ഒത്തിരി ക്യാമറകളുണ്ട്. ഇതെല്ലാം വെച്ച് ഈ എങ്ങനെ റോഡിൽ ബാക്കിയുള്ളവർ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ഈ കാറിനുണ്ട്. സാധാരണ മനുഷ്യർ ഓടിക്കുന്ന പോലെ വളരെ ഒരു ഗസ് ചെയ്തിട്ടുള്ള ഊഹിച്ചുള്ള ഒരു ടൈപ്പ് ഡ്രൈവിംഗ് അല്ല ഇത് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഉണ്ട്. എഞ്ചിൻ എന്ത് സ്പീഡിലോടുന്നു, വെഹിക്കിൾ എന്ത് സ്പീഡിൽ, വണ്ടി എത്ര സ്പീഡിലോടുന്നു, സ്റ്റിയറിംഗ് എത്ര ആംഗിളിൽ തിരിഞ്ഞിരിക്കുന്നു, എത്ര ആംഗിളിൽ തിരിക്കണം, എത്ര ആക്സിലറേറ്റർ എന്ത് പൊസിഷനാണ്, ബ്രേക്ക് എന്ത് പൊസിഷനാണ്, ഇതിനെക്കുറിച്ചുള്ള നല്ല വ്യക്തമായ ധാരണയ്ക്കുള്ള സെൻസേഴ്സും അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള ആക്ച്വേറ്റേഴ്സും ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ചുറ്റിനും എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം മെഷർ ചെയ്യുന്നു. പക്ഷേ ഇതിനകത്തുള്ള അതിൻ്റെ മെജോറിറ്റി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. അവിടെ നമ്മൾ മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ മുഴുവൻ വർക്ക് ചെയ്യുന്നത്. കാര്യം എങ്ങനെ ഒരു പുതിയ ഇഷ്യൂ വരികയാണെങ്കിൽ, പുതിയ ഒരു ഇഷ്യൂ റേസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ എമർജൻസി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു മേജർ പഠനമാണ് ഇത് ചെയ്യുന്നത്. ഓടുന്ന സമയത്ത് ഇത് ഈ സെൻസറുകളിൽ നിന്ന് ഇതിൻ്റെ ഓരോ ചുറ്റിനുമുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെ വീഡിയോയും അതിൻ്റെ സെൻസറിൻ്റെ ഡിസ്റ്റൻസും എടുക്കുന്നു. എന്നിട്ടത് നമ്മൾ ഒരു ഇന്ന ഒരു ജി പി എസ് വെച്ചിട്ട് ഏത് ലൊക്കേഷനിൽ ഇരിക്കുന്നതിനറിയുന്നു. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്സോ അല്ലെങ്കിൽ ആപ്പിൾ മാപ്സോ യൂസ് ചെയ്യുന്ന പോലെ ആ ജി പി എസിൻ്റെ കോർഡിനേറ്റ് വെച്ചിട്ട് എങ്ങോട്ട് പോകണം, ഏത് റൂട്ടാണ് പറ്റിയത് എന്നുള്ള ഡാറ്റ ഇതെടുക്കുന്നു. എന്നിട്ട് അതുവഴി ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ പോയിന്റ് A to B യിലേക്ക് അത് ഡ്രൈവ് ചെയ്യുന്നു. ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുതിയ ഒബ്സ്റ്റക്കിൾസ്, അതായത് നമ്മൾ ഡൈനാമിക് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയും, കാര്യം ബാക്കിയുള്ള ആൾക്കാർ മുന്നിൽ വരികയോ അല്ലെങ്കിൽ ഈ വേറെ വാഹനങ്ങൾ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിസിഷൻ എടുക്കണം, എങ്ങനെ അടുത്ത മൂവ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ അത് തന്നെ ഡിസൈഡ് ചെയ്യുന്നു. അതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഞങ്ങൾ മെഷീൻ ലേണിംഗും AI വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സെൻസറുകളിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ആക്ച്വേറ്റർ വെച്ച് സാധാരണ ഒരു മനുഷ്യർ ഓടിക്കുന്ന പോലെയാണ് നമ്മൾ കാഴ്ച കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് സെൻസർ ക്യാമറയിൽ നിന്നെല്ലാം ഡാറ്റ എടുത്തിട്ട് ഇത് ആ ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എൻ്റെ ഈ കാറിൻ്റെ മുമ്പസ്ത് ആളുണ്ടോ അല്ലെ, കാറിൻ്റെ മുമ്പസ്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, അതനുസരിച്ച് ഒബ്സ്റ്റക്കിൾസിനെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിൽ മുട്ടാതെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കമ്പ്യൂട്ട് ചെയ്തിട്ട് എത്ര ആംഗിളിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചാൽ മുട്ടാതെ പോകുന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ അതിന് ഇൻറ്റേർണലി ഉണ്ട്. ആ കാൽക്കുലേഷൻ വെച്ച് മുന്നോട്ട് പോകുന്നു.
ഈ കാറ് ഞാനൊരു 9 വർഷം മുന്നേ ഞാനൊരു ഒരു ടാക്സി പിടിച്ചപ്പോൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ടാക്സി പിടിച്ചപ്പോൾ ബാംഗ്ലൂർ വെച്ച് ഡ്രൈവർ വളരെയധികം ക്ഷീണിതനും ഉറങ്ങിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അന്ന് ആ ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കാറ് വാങ്ങിച്ച ഞാൻ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ ചെന്നു. അന്നാണ് ഞാൻ ഇങ്ങനൊരു ഒരു കോൺസെപ്റ്റ്, കാര്യം ഞാൻ റോബോട്ടിക്സിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, എനിക്ക് ഒത്തിരി പേറ്റൻസ് ഉണ്ട് റോബോട്ടിക്സിൽ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ പേറ്റൻസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളൊരു എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ഒരു റിസർച്ച് അന്ന് തുടങ്ങിയത്. നമ്മൾ ഡ്രൈവർ ഫാറ്റീഗ് മൂലം, ഡ്രൈവറിൻ്റെ ക്ഷീണം മൂലം ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ് വളരെയധികമാണ് ഇന്നത്തെ കാലത്തുണ്ടാകുന്നത്. വളരെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്ന ബാലഭാസ്കറിൻ്റെ അന്ത്യം കൂടെ ഡ്രൈവറിൻ്റെ ക്ഷീണം കൊണ്ടായിരുന്നു. ഡ്രൈവറിന് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അവർ അവരുടെ ഉപജീവനമാർഗം ചെയ്യുന്നതാണ്. അവർ അത്രയും കൂടെ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും കൂടെ കാശ് സമ്പാദിക്കാൻ പറ്റും, അവർക്ക് അത്രയും കൂടെ ജീവിതം പുലർത്താൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന കാര്യം, പക്ഷെ അവർ ക്ഷീണിച്ചു പോകുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലത്തെ ഡ്രൈവർലെസ് കാറുകൾ വളരെയധികം ഉപകാരപ്പെടും. ഒന്ന് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരിടത്തു നിന്ന് വേറെടുത്ത് വരെ പോകുന്നതിനേക്കാട്ടിലും ഡ്രൈവറിന് ക്ഷീണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാർ തന്നെ കൺട്രോൾ എടുത്ത് ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൊണ്ട് നിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വളരെയധികം സഹായിക്കും.